മീൻസ് മീൻ ഈസ് വ്ളോഗിന്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെയ്റ്റ് ലോസ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ള. നല്ല അടിപൊളി എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സൂപ്പർ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓട്സ് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ സൂപ്പർ ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതെന്താണ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണണ്ടേ. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതെ, നമ്മളിന്ന് ഓട്സ് വെച്ചിട്ട് നല്ലൊരു വെയ്റ്റ് ലോസ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എൻ്റെ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്നും എടുക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നന്നായിട്ട് തന്നെ ഒരു ദിവസത്തിൽ തന്നെ നമുക്ക് നല്ലൊരു മാറ്റം അറിയാനായിട്ട് പറ്റും. ഞാൻ പൊതുവെ ഈവനിങ് ടൈമിലാണ് ഇത് കഴിക്കാറുള്ളത്. അപ്പം എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഇതേപോലെ റോൾഡ് ഓട്സ് ആണ് വേണ്ടത്. അതിനകത്ത് നല്ല ഫൈബർ കണ്ടന്റും കാര്യങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. നമുക്ക് വയറും ഒക്കെ കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട്, അതായത് നമുക്ക് നല്ല രീതിയിൽ വയറൊക്കെ ഉള്ളവർക്ക് വയറ് കുറയ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ട് ഉള്ള ഒരു റെസിപ്പിയാണ് ഇത്. അപ്പം ഓട്സിനകത്ത് എല്ലാവർക്കും അറിയാമല്ലോ ഒരുപാട് പ്രോട്ടീൻസും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സ്പൂൺ ചിയ സീഡ്. ഞാൻ ഒരു അരമണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്ത് ഇട്ടിട്ടുണ്ട്. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഏതൊരു ജെല്ലി ഫോമിലായിട്ട് കിട്ടും. അങ്ങനെ നമുക്ക് വേണം. അപ്പം നമ്മൾ ലാസ്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പം ഞാനിത് സാധാരണ എല്ലാവരും വെള്ളത്തിലൊക്കെ കുതിർത്തിട്ടിട്ട് ഓട്സ് കഴിക്കാറുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്നത് ഇതേപോലെ ഒരു പാത്രത്തിൽ നമ്മൾ സാധാരണ ഓട്സ് വേവിക്കുന്ന പോലെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതേ ഇങ്ങനെ ഒരു ഓട്സ് ഞാൻ അതിലിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് അതേ ആവശ്യത്തിനുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ആ ഓട്സ്, അതായത് ഇപ്പോൾ റോൾഡ് ഓട്സ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഇത്തിരി സമയമെടുക്കും ഇത് വേവാനായിട്ട്. ഒരു 7 മിനിറ്റെങ്കിലും നമ്മളിത് നന്നായിട്ട് കുക്ക് ചെയ്തെങ്കിലേ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇൻസ്റ്റന്റ് ഓട്സ് പോലെയല്ല, ഞാൻ ഇൻസ്റ്റന്റ് ഓട്സിന്റെ കാര്യമല്ല കേട്ടോ പറഞ്ഞത്, റോൾഡ് ഓട്സ് ആണ്. നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ നമുക്ക് വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട്. അപ്പോൾ റോൾഡ് ഓട്സ് തന്നെ മാക്സിമം എടുക്കാനായിട്ട് നോക്കുക. ഇൻസ്റ്റന്റ് ഓട്സ് അത്രയ്ക്ക് അങ്ങോട്ട് എഫക്റ്റീവ് ആവില്ല. പിന്നെ ഈ ഇതിനകത്തേക്ക് ഞാൻ ഇടുന്നത് ലേശം അളവിൽ കുറച്ച് ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുക. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പാണ്. നമ്മൾ ഈ വെയ്റ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇതേപോലെ ഇന്ദുപ്പം എടുക്കുന്നതാണ് നല്ലത്. വൈറ്റ് സോൾട്ടിനെക്കാട്ടിലും ഇന്ദുപ്പാണ് എപ്പോഴും വെയ്റ്റ് ലോസിന് നല്ലത്. അപ്പം അതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നമ്മുടെ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനത് വേവിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു 7 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നന്നായിട്ടിത് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ ഓട്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വെന്ത് തിളക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ഇതിലേക്ക് പശുമ്പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് ഞാൻ ആഡ് ചെയ്യാറില്ല, ജസ്റ്റ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഇതാണ്ട് കണ്ടോ. നമ്മൾക്കിപ്പം കാണുമ്പോൾ അറിയാം ഞാനൊരു ഒരു കാൽ ഗ്ലാസ് പോലും ഞാൻ എടുക്കാറില്ല. ഇതേ നമ്മൾക്ക് ആ ഒരു കളർ ചേഞ്ച് വരുന്ന ഒരു സമയത്ത് ഞാൻ നിർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേ നമുക്ക് ഇത് കാണുമ്പോൾ ചെറിയൊരു ലൈറ്റ് വൈറ്റ് കളർ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത്രയും മാത്രം ഞാൻ ഒഴിക്കുള്ളൂ, കാൽ ഗ്ലാസ് പോലും എടുക്കത്തില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കും പാല്, അത്രയേ ഉള്ളൂ. നമുക്ക് ലോ ഫാറ്റ് മിൽക്ക് ആണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് പാല് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ സ്കിംഡ് മിൽക്ക് ആണെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഇതിപ്പോൾ ഞാൻ സാധാരണ പാലെടുത്തിട്ടുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ കുറച്ചോ അല്ലെങ്കിൽ എനിക്ക് ഈ വെള്ളത്തിൽ കഴിക്കാൻ അത്ര ഒരു ഇഷ്ടമല്ല. അപ്പോൾ ജസ്റ്റ് പാല് ഒഴിച്ചു എന്നുള്ളൊരു സമാധാനം എനിക്കുണ്ട്. എന്നാൽ അധികം അതിന് വേണ്ടി ഒഴിച്ചിട്ടുമില്ല. ആ ഒരു പരുവത്തിൽ മാത്രം നമ്മൾ ഒഴിച്ച് അത്രയും എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതേ ഞാനിപ്പം അത് നമുക്ക് ആ ഓട്സെടുത്ത് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഓട്സും കാര്യങ്ങളും ഒന്നുമില്ല. നന്നായിട്ട് വയറ് നിറയും, നല്ല പ്രോട്ടീൻ ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഓട്സ് റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറിയൊരു, ഇപ്പം നല്ല ചൂടിലിരിക്കുവാണല്ലോ, അപ്പോൾ ഇതൊന്ന് തണുക്കണം. എന്നിട്ട് നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതെ, നമ്മുടെ ഓട്സ് ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ചിയാ സീഡ് ഫുള്ളും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം നമുക്ക് ഒരു ദിവസം മാക്സിമം നമുക്കൊരു 2 സ്പൂൺ ചിയാ സീഡ് വരെ നമുക്ക് കഴിക്കാൻ പറ്റും. ഞാൻ പിന്നെ കുറച്ച് വെള്ളത്തിലിട്ട് കഴിക്കാറുണ്ട്. പിന്നെ ഞാൻ കഴിക്കുന്നത് ഇതേപോലെ ഇപ്പോൾ ഓട്സിലൊക്കെ ആയിട്ട് അങ്ങനെ 1 സ്പൂൺ 1.5 സ്പൂണൊക്കെയാണ് മാക്സിമം ഞാൻ കഴിക്കുന്നത്. പക്ഷെ മാക്സിമം നമുക്ക് 2 സ്പൂൺ വരെ ഒരു ദിവസം കഴിക്കാം എന്നാണ് പറയുന്നത്. നമ്മൾ ഈ ചിയാ സീഡ് 1 സ്പൂണിനകത്ത് ചേർക്കുമ്പോൾ തന്നെ നല്ല ഹെവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കുറേ മണിക്കൂർ നമുക്കിത് വിശക്കാതെ നിൽക്കാനും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ചിയാ സീഡ്. അതുപോലെ നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാനാണെങ്കിലും ഒക്കെ നമുക്ക് നല്ല ഒരു ഇത് തന്നെയാണ്. അതുപോലെ ഫൈബർ കണ്ടന്റ് ഒരുപാടുണ്ട്, പ്രോട്ടീൻസ് മിനറൽസ് ഒക്കെ ഒരുപാടുള്ള ഒരു ഇത് തന്നെയാണ് ഈ ചിയാ സീഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മളെപ്പോഴും വെയ്റ്റ് ലോസിനൊക്കെ നല്ലൊരു ഇതാണ്. അതേപോലെ നമുക്ക് ഇപ്പോൾ വെയ്റ്റ് ഗെയിൻ ചെയ്യാനും ഒക്കെ ആൾക്കാരെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ബെല്ലി ഫാറ്റിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഈ ഒരു
ചിയാ സീഡ് എന്ന് പറഞ്ഞപ്പോൾ അത് നമ്മൾ ചിയാ സീഡ് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ദേ ഇത്രയും ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്, ഒരു ബനാന എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സ്ട്രോബെറി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 7-8 റൈസിൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 5 ബദാം ഇതേപോലെ ചോപ്പ് ചെയ്തിട്ടുണ്ട്, പിന്നെ കുറച്ചൊരു പപ്പായയുടെ ഒരു 3 സ്ലൈസസ് ആണ് എടുത്തിട്ടുള്ളത്. പപ്പായൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ, നമുക്ക് വെയിറ്റ് ലോസിന് അതുപോലെ നമ്മുടെ ഡൈജഷനൊക്കെ നല്ല ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ പപ്പായ. അതേപോലെ നമ്മുടെ ഈ റോബസ്റ്റ പഴമൊക്കെ അതിനകത്ത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ നമുക്കിത് എല്ലാം കൂടെ അതിലേക്ക് ഓരോന്ന് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഭയങ്കര ഒരു ടേസ്റ്റാണ്. ഞാൻ ഇടയ്ക്കിത് നമ്മുടെ വെയിറ്റ് ലോസിന് ഓരോ ദിവസം ഓരോരോ റെസിപ്പി ആയിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അപ്പം തന്നെ നമുക്ക് നല്ല ഒരു ഇത് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ കഴിക്കണം. നമുക്കിതിന് മധുരത്തിൻ്റെതായിട്ടുള്ള യാതൊരു ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി ബനാന കഴിക്കുമ്പോൾ തന്നെ അതിനകത്ത് ഓൾറെഡി നമുക്ക് മധുരം കിട്ടും. പിന്നെ ഇതേപോലെ ബദാമൊക്കെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നതൊക്കെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഇതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇനിയിപ്പോൾ നമുക്ക് ബദാം ലാസ്റ്റ് നമുക്ക് ബദാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് ആണ് കേട്ടോ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ ഓട്സ് വെച്ചിട്ടുള്ള നല്ല അടിപൊളി വെയിറ്റ് ലോസിൻ്റെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് തന്നെ എനിക്ക് കഴിക്കാൻ തോന്നുന്നു. നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുമ്പം ഓട്സും ചിയാ സീഡും അതേപോലെ ഈ ഫ്രൂട്ട്സും എല്ലാം കൂടെ ഇത്രയും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു ഇത് ഫുഡ് തന്നെയാണ് കേട്ടോ നമുക്ക് വെയിറ്റ് ലോസിനൊക്കെ. കാരണം ഒരുപാട് നമുക്ക് കലോറിയും കാര്യങ്ങളും ഒന്നും നമ്മൾ ഇതിനകത്ത് ഇല്ല, എന്നാൽ കൂടുതലും നമ്മൾ ഫ്രൂട്ട്സ് ആയിട്ടാണ് കഴിക്കുന്നത്. അതേപോലെ ഓട്സും ചിയാ സീഡും ഒക്കെ ആയിട്ടാണ് കഴിക്കുന്നത്. നമുക്ക് കുറേ നേരം നമുക്ക് വയറ് നല്ല ഫില്ലായിട്ടിരിക്കും കേട്ടോ ഈ ഒരു ചിയാ സീഡ്. ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഒരു 4 മണി, അതായത് ഞാൻ എപ്പോഴും 8 മണിക്കൂർ ഫുഡ് കഴിച്ചിട്ട് 16 മണിക്കൂർ ഫുഡ് കഴിക്കാതിരിക്കുന്നതാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത്. അപ്പം ഞാൻ വൈകിട്ട് ഒരു 4 മണിക്ക് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 16 മണിക്കൂറിന് ശേഷം അടുത്ത ദിവസം മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. അപ്പം ഇതാണ് മിക്ക ദിവസങ്ങളും ഞാൻ വൈകിട്ട് കഴിക്കാറുള്ളത്. അപ്പോൾ നല്ല ഹെവിയാണ്, നമുക്ക് ഒരു കാരണവശാലും വിശക്കുക ഒന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ സൂപ്പറും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വന്നിട്ട് എല്ലാവരും ഇത് ചെയ്തിട്ട് വെയിറ്റ് ലോസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പം ഞാൻ പോയി എൻ്റെ വെയിറ്റ് ലോസിൻ്റെ ഈ ഒരു റെസിപ്പി കഴിക്കട്ടെ. അപ്പോൾ ടാറ്റ ബൈ, പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.